ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാറോസ് കിച്ചൻ. ഇന്ന് നമുക്ക് ഗോതമ്പും വരിക്കച്ചക്കപ്പഴവും കൊണ്ട് ഇതുപോലെ എങ്ങനെയാണ് ചക്കപ്പഴാട തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 10 ചക്കച്ചുള എടുത്തു വെച്ചിട്ടുണ്ട്. വരിക്ക ചക്കച്ചുള്ളയാണ് കണ്ടോ, നല്ല മധുരമുള്ള ചക്കച്ചുള്ളയാണിത്. 10 എണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, 10 പീസ്. പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന 1/2 തേങ്ങാ ചിരകി വെച്ചിട്ടുണ്ട്. ഈ സ്പൂണിന് 1/4 സ്പൂൺ ജീരകം ചതച്ച് വെച്ചിട്ടുണ്ട്. 150 ഗ്രാം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അട തയ്യാറാക്കാനായിട്ട് ഇല വേണം. വാഴയിലയാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ സൈസിൽ ഞാൻ വാഴയില പീസാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന് ഉപ്പ് വേണം, കുഴയ്ക്കാനുള്ള വെള്ളം വേണം. അപ്പം നമുക്ക് ആദ്യം നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കണം. അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ ചക്കപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് അരച്ച് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരണം. അപ്പോൾ നമുക്ക് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ 10 ചക്കച്ചുള വരിക്കച്ചക്കച്ചുള അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഗോതമ്പ് മാവ് എടുക്കുമ്പോൾ അധികം വെള്ളത്തിൽ നമ്മൾ കുഴക്കുകയാണെങ്കിൽ വെള്ളം കൂടിപ്പോവും. ശർക്കര നമ്മൾ ഉരുക്കിയെടുത്തിരിക്കുന്നത് കൊണ്ട് ഈ ശർക്കര ഒഴിക്കുമ്പോഴും അതുപോലെ തന്നെ ചക്കപ്പഴം ഇടുമ്പോഴത്തേക്കും തന്നെ ഇത് നന്നായിട്ട് അട പരത്തിയെടുക്കുന്ന പരുവത്തിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് നമ്മൾ ആദ്യം എടുത്ത് വെള്ളം ഒഴിക്കണ്ട. ആദ്യം നമുക്ക് ഈ പൊടിയിലേക്ക്, ഗോതമ്പ് മാവിൻ്റെ പൊടിയിലേക്ക് ചക്കപ്പഴം അരച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ശർക്കര പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഇനി ജീരകം കൂടെ നമുക്ക് ഈ കൂടെ ചേർക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഉപ്പ് നീരാണ് ഒഴിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ ശർക്കരയുടെ വെള്ളവും അതുപോലെ തന്നെ ചക്കപ്പഴവും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും കറക്റ്റ് നമുക്ക് അടപ്പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ തന്നെ കണ്ടോ വെള്ളം ഒഴിച്ചിട്ടില്ല. പിന്നെ ഉപ്പ് നീരുമൊക്കെ ആയപ്പോഴത്തേക്കും കറക്റ്റ് നമുക്ക് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഇതിൽ തന്നെ നമുക്ക് കിട്ടി. ഇപ്പോൾ ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല കണ്ടോ. ശർക്കരയും അതുപോലെ ചക്കപ്പഴവും കൂടെ അരച്ചിട്ടപ്പോഴത്തേക്കും ഇത്രത്തോളം അടപരുവം, അതായത് അട പരത്തിയെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടി. ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഗോതമ്പ് മാവാണ് എടുക്കുന്നതെങ്കിൽ വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചാൽ വെള്ളം കൂടിപ്പോവും. അട പരത്തിയെടുക്കുന്ന പാകത്തിന് ഞാനിപ്പോൾ കുഴച്ചെടുത്തു. ഇനി നമ്മൾ അല്പം എടുത്ത് ഉപ്പ് നോക്കണം. ഉപ്പും മധുരം എല്ലാം നന്നായിട്ടുണ്ടോ എന്ന് നോക്കണം. അല്പം എടുത്ത് നോക്കാം. മധുരവും ഉപ്പും ഒക്കെ നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇലയിലേക്ക് പരത്തിയെടുക്കാം. അതിനായിട്ട് നമ്മൾ കീറിയെടുത്ത് വെച്ചിരിക്കുന്ന ഇല നമുക്ക് നോക്കാം. കണ്ടോ, ഇതുപോലെ വേണം ഇല കീറിയെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ മാവെടുത്ത് ഇലയിലേക്ക് വെച്ച് നമ്മൾ ഇതുപോലെ കയ്യിൽ ഒട്ടുകയാണെങ്കിൽ ഇതുപോലെ വെള്ളമെടുത്ത് ഒന്ന് മുക്കിയാൽ മതി. വെള്ളത്തിൽ മുക്കി നമുക്കിതുപോലെ പരത്തി വെക്കാം. നല്ല ഭംഗിയായിട്ട് നമുക്ക് അട നമുക്ക് പരത്തിയെടുക്കാം. അതിനുശേഷം നമ്മൾ 2 തരത്തിൽ നമുക്ക് മടക്കാം അട. നമുക്കിപ്പോൾ ഇതുപോലെ മടക്കിയെടുക്കാം.
ഇതുപോലെ നമുക്ക് എല്ലാ മാവും പരത്തി വെക്കാം. കുട്ടികൾക്കൊക്കെ 4 മണി പലഹാരമായിട്ട് നമുക്കിത് തയ്യാറാക്കി കൊടുക്കാം. അവർക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. ചക്കപ്പഴവും അതുപോലെ തന്നെ ശർക്കരയും എല്ലാം വെച്ച് നന്നായിട്ട് നമ്മൾ മധുരമൊക്കെ ഇട്ട് നമ്മൾ തയ്യാറാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ് പലഹാരമാണിത്. 4 മണിക്ക് ചക്കപ്പഴമുള്ള ഈ സമയത്ത് ഇപ്പോൾ ഇഷ്ടംപോലെ ചക്കപ്പഴം കിട്ടും. ആ സമയത്ത് നമുക്കിതുപോലെ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാം. ഇപ്പോൾ ഇലയിൽ എല്ലാം തന്നെ ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇഡലി പാത്രം അടുപ്പിൽ വെക്കാം. നമ്മളിത് പരത്താൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം നമ്മൾ സ്റ്റൗവിന്മേൽ വെക്കണം. അപ്പോൾ വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇത് ഇഡലി പാത്രത്തിൻ്റെ മേലെ വെച്ച് നമുക്ക് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ നമുക്കിത് ഇഡലി പാത്രത്തിൻ്റെ മേലെ വെച്ച് പുഴുങ്ങിയെടുക്കാം. ഇപ്പോൾ ഇഡലി പാത്രത്തിലുള്ള വെള്ളം തിളച്ചു തുടങ്ങി. ഞാനിത് ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ തന്നെ എല്ലാം ഇഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് കൊടുക്കാം. ഇനി ഒരു 25 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് വെന്ത് കിട്ടും. നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡലി പാത്രത്തിൻ്റെ അടപ്പ് നമുക്ക് തുറന്ന് നോക്കാം. ഇലയുടെ വെന്തോ നോക്കാം. ഇപ്പോൾ കണ്ടോ നമ്മുടെ ഇലയുടെ എല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഇതിനകത്ത് നിന്ന് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഈ അട നമുക്കൊന്ന് ഇതിൻ്റെ ഇല നമുക്കൊന്ന് എടുത്തു മാറ്റാം. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അത്ര നല്ല ടേസ്റ്റും അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുമുള്ള ഈ ഭംഗിയുള്ളതുപോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കണ്ടോ. കുട്ടികൾക്കൊക്കെ നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി കൊടുക്കണം. അത്ര നല്ല ടേസ്റ്റുള്ള നമ്മുടെ ഈ ചക്കപ്പഴട നിങ്ങൾക്കിഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ വേണം. താങ്ക്.